ഒരു സ്വതന്ത്രനാണ് അദ്ദേഹം എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളെ സംബന്ധിച്ച് ഞങ്ങളാരും പ്രതികരണം നടത്തിയിട്ടില്ല. അത് സ്വാഭാവികമായിട്ടും ഒരു സ്വതന്ത്ര എം എൽ എ ചില അഭിപ്രായങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉന്നയിക്കുമ്പോൾ അതിനോട് വിമർശനപരമായ സമീപനമല്ല ഞങ്ങളാരും സ്വീകരിച്ചത്. പക്ഷേ കാര്യങ്ങൾ മുഖ്യമന്ത്രി എല്ലാ നിലയിലും വ്യക്തമാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് വീണ്ടും പ്രതികരണമായിട്ട് വരുമ്പോൾ അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുന്ന ഇടപെടലാണ്. അത് ആവർത്തിക്കുന്നത് ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തും. അത്തരം പ്രവർത്തനങ്ങൾ ആര് നടത്തിയാലും നമുക്ക് അത് ശരിയല്ല എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇത് സമൂഹത്തിൽ പൊതുവായി പറയുന്നതുകൊണ്ടാണ്. സമൂഹത്തിൽ പൊതുവായി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ നിലപാട് തെറ്റാണ് എന്ന് പറയേണ്ടതുണ്ട്. യാതൊരു സംശയം അക്കാര്യത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അൻവർ സ്വീകരിച്ച നിലപാട് പൊതുവെ ഗുണം ചെയ്യുന്നതല്ല, അത് ശരിയായില്ല. ഇപ്പോൾ വീണ്ടും മുഖ്യമന്ത്രി കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയതിന് ശേഷം വീണ്ടും പുതിയ നിലപാടുകളുമായിട്ട് വരുന്നത് ഏത് നിലപാടായിട്ട് വന്നാലും അത് ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുന്നതാണ്. അത് നമുക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല. സ്വതന്ത്രൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് അഭിപ്രായം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പാർട്ടി വിശദീകരിക്കും, ഗവൺമെൻറ് വിശദീകരിക്കും. അവിടെ അവസാനിക്കേണ്ടതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ഗുണം ചെയ്യില്ല, ഗുണം ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ നിലപാട് നമ്മൾ പാർട്ടി എന്ന നിലയിൽ വ്യക്തമാക്കേണ്ടതുണ്ട്. അൻവറും ഈ പശകിൽ നിന്ന് മാറ്റത്തിന് വിധേയമായി സമീപനം സ്വീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്.